നേരത്തെ നാവികസേന ചൂണ്ടിക്കാണിച്ച സ്ഥലത്തു നിന്ന് തന്നെയാണ് ഇപ്പോൾ ക്യാബിൻ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് നാവികസേന വിശദീകരിക്കുന്നത്. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ്റെ ലോറി ഇപ്പോൾ 71-ാം ദിവസം കണ്ടെത്തിയിരിക്കുന്നു. എൻ കെ ഷിജുവും ചേരുന്നുണ്ട്. ഷിജു, തെരച്ചിൽ ഒരു ഘട്ടത്തിൽ ഇനി എങ്ങും എത്തില്ല എന്ന് കരുതിയിരുന്നിടത്തു നിന്നാണ് ക്യാബിൻ തകർന്ന നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതും അതിനുള്ളിൽ അർജുൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കാണുന്നതും. ആ വിനു, ഇത് ഒരു കഴിഞ്ഞ കുറേ കാലമായി കേരളീയരെല്ലാം തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. ശിരൂരിലെ ഈ രക്ഷാദൗത്യം അതിന്റെ ഒരു ഒരു മൂന്നാം ഘട്ടം, ഇതൊരു അവസാന ശ്രമമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതോടുകൂടി അർജുൻ്റെ ലോറിക്ക് എന്ത് സംഭവിച്ചു, അർജുൻ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ കഴിയാതെ ഈ ദൗത്യം അവസാനിപ്പിക്കേണ്ടി വരുമോ എന്നൊരു ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത്തരമൊരു നിരാശ ഈ ബന്ധുക്കളുടെ മുഖത്തും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ഈ നാല് ഇതുവരെയുള്ള ദിവസങ്ങളിലെല്ലാം അർജുൻ്റെ സഹോദരി അടക്കമുള്ളവർ, അതായത് 6 ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ 5 ദിവസവും അവർ സ്ഥലത്തുണ്ടായിരുന്നു. അങ്ങനെ അവർ എല്ലാ ദിവസവും രാവിലെ ഈ രക്ഷാദൗത്യം നടക്കുമ്പോൾ അഞ്ജുവും അതുപോലെ അഞ്ജുവിന്റെ ഭർത്താവ് ജിതിൻ, മറ്റ് ബന്ധുക്കൾ, സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തേക്ക് വന്ന് ഈ രക്ഷാദൗത്യം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് ഒന്നും കിട്ടാതെ ഇത് അവസാനിപ്പിക്കേണ്ടി വരുമോ എന്നൊരു ഒരു ഒരു നിരാശ അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു. കഴിഞ്ഞ ദിവസം ഒന്നും കിട്ടാതെ, അതായത് 5-ാം ദിവസത്തെ തെരച്ചിലിൽ ഒരു ഭാഗം പോലും കിട്ടാതെ നിന്നപ്പോഴും അവർക്ക് ആ നിരാശ ശക്തമായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ CP2 സമീപത്ത് നിന്ന് ഈ ടാങ്കറിന്റെ ക്യാബിൻ, ക്ഷമിക്കണം, ഈ ട്രക്കിന്റെ ക്യാബിൻ ഉയർത്തുന്നതോടുകൂടി അവർക്കൊരു ഉത്തരമായിരിക്കുന്നു. അർജുൻ്റെ ലോറി ഈ ഇവിടെ സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു, അർജുനന് എന്ത് സംഭവിച്ചു എന്നതിന്റെ ഒരു ഉത്തരം അവർക്ക് കിട്ടിയിരിക്കുന്നു. ഇനി മറ്റ് നടപടിക്രമങ്ങളാണ്. ഇപ്പോൾ മൃതദേഹം ഡ്രഡ്ജറിലേക്ക് മാറ്റിയിട്ടുണ്ട്, മൃതദേഹ ഭാഗങ്ങളാണ് കിട്ടിയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അത് അടുത്ത മോർച്ചറിയിലേക്ക് മാറ്റണം, തുടർ നടപടികൾ സ്വീകരിക്കണം. കാരണം കർവാറിൽ നടന്ന ഒരു അപകടമാണ്, അതിൽ സ്വാഭാവികമായും കർവാറിലെ പോലീസിന് അവരുടെ നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഈ മൃതദേഹം കൈമാറുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്യാബിന്റെ ഭാഗം കണ്ടെത്തിയതോടുകൂടി ഈ തെരച്ചിൽ അവസാനിപ്പിക്കാനും, ഏതായാലും ആ ഭാഗത്ത് ക്യാബിൻ കിട്ടി എന്നുള്ളത് കൊണ്ട് ആ തെരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിക്കാനും ജില്ലാ ഭരണകൂടം ആലോചിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ലോറിയുടെ മറ്റ് ഭാഗം കൂടി കിട്ടുമെന്നൊരു പ്രതീക്ഷ അവരിലും ഉണ്ടായിട്ടുണ്ട്. ആ സ്ഥലത്ത് തന്നെ കേന്ദ്രീകരിച്ച്, അതായത് CP4 കഴിഞ്ഞ ദിവസം പൂർണ്ണമായി മരിച്ചു പെറുക്കിയിട്ടും ഒരു ലോഹഭാഗം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷമാണ് CP1-ലും 2-ലും കവർ ചെയ്യുമെന്ന് ഇന്നലെ വൈകുന്നേരം സ്ഥലത്തെത്തിയ സ്ഥലം MLA സതീഷ് സൈൽ പറയുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയിട്ടുള്ളത്, അതായത് ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടും ഒക്കെ ആയിരുന്നു, പക്ഷെ കാലാവസ്ഥ അനുകൂലമായി നിന്നു എന്നുള്ളതാണ്. അതായത് ആ മിഷനെ സഹായിക്കുന്നു, കാലാവസ്ഥ കൂടി അനുകൂലമായി നിന്നതോടുകൂടി ഡ്രഡ്ജർ പ്രവൃത്തി തുടരാൻ തീരുമാനിച്ചു. കാരണം അടുത്ത 2-3 ദിവസം കഴിഞ്ഞാൽ ഡ്രഡ്ജറിന്റെ ആ കരാർ തന്നെ അവസാനിക്കും. പിന്നീട് തെരച്ചിലിന്റെ ഭാവി എന്തെന്ന് സംബന്ധിച്ച് ഒരു ചോദ്യം നിലനിൽക്കുകയായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് പ്രതീക്ഷ നൽകിക്കൊണ്ട് ഇപ്പോൾ ലോറിയുടെ ക്യാബിൻ ഭാഗം കണ്ടെത്തിയിട്ടുള്ളത്. ആ കുടുംബം ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെട്ടിരുന്നതും അതുമാത്രമാണ്, അതായത് തങ്ങൾക്കൊരു ഒരു ഭാഗം കിട്ടണം. അർജുൻ എന്ത് സംഭവിച്ചു, അർജുൻ്റെ ലോറിക്ക് എന്ത് സംഭവിച്ചു, അപകടം നടന്നിട്ട് എന്ത് ഒന്നും കിട്ടിയില്ല എന്നുള്ളത് അവരെ വലിയ നിരാശരാക്കി. അത് എന്തെങ്കിലും ഒരു ഭാഗം കിട്ടിയാൽ തങ്ങൾക്ക് അത്രയും ആശ്വാസമാകും, ഞങ്ങൾ തിരിച്ചു പോകും എന്നൊക്കെ അവർ കഴിഞ്ഞ ദിവസങ്ങൾ അവിടെ നിന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള അവർക്ക് ആണ് ഇപ്പോൾ ഈ ലോറിയുടെ ഭാഗം തന്നെ കിട്ടിയിട്ടുള്ളത്, ക്യാബിൻ തന്നെ കിട്ടിയിട്ടുള്ളത്. അർജുൻ ജീവനോടെ തിരിച്ചു വരുമെന്ന ഒരു പ്രതീക്ഷയും അവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഇത്രയും ദിവസം പിന്നിട്ടു, അത് സ്വാഭാവികമായും മരണം സംഭവിച്ചിട്ടുണ്ടാകാമെന്ന് അവർക്ക് ഉറപ്പാണ്. പക്ഷേ എവിടെ അർജുൻ്റെ മൃതദേഹ ഭാഗമുണ്ടെങ്കിൽ അതെവിടെയുണ്ട്? ലോറിക്ക് ക്യാബിനകത്ത് തന്നെ ഉണ്ടാകുമോ, അതോ ക്യാബിന് പുറത്തായിരിക്കുമോ? ഇങ്ങനെ ഓരോ ആകാംക്ഷയായിരുന്നു അവർക്ക് എല്ലാ നിമിഷവും ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എന്തായാലും ആ ലോറി കണ്ടെത്തി എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമല്ല. കാരണം അവർ കുടുംബത്തിനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. അവർ 71 ദിവസം ഓരോ പ്രതിസന്ധി ഉണ്ടായപ്പോഴും ഒരു ഘട്ടത്തിൽ തെരച്ചിൽ നിർത്തിയപ്പോൾ കോടതിയെ സമീപിച്ചും അതുപോലെ ഡ്രഡ്ജർ കൊണ്ടുവരാനും പല അങ്ങനെ 71 ദിവസം ഒരു കുടുംബത്തിന്റെ കാത്തിരിപ്പായിരുന്നു. ജൂലൈ 16-നാണ് ശിരൂരിൽ മണ്ണിടിച്ചിലിൽ അർജുൻ്റെ ലോറി കാണാതായത്. മറ്റൊരു ലോറിയും കാണാതായിരുന്നു. അതിൻ്റെ ഭാഗങ്ങൾ ആദ്യം തന്നെ ടാങ്ക് കണ്ടെത്തിയിരുന്നു, പിന്നെ മറ്റ് ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം നടന്ന തെരച്ചിൽ കണ്ടെത്തിയിരുന്നു. മൃതദേഹങ്ങൾ ഈ ഡ്രൈവറുടേതടക്കം കണ്ടെത്തിയിരുന്നു. എന്നാൽ അർജുൻ്റെ ലോറിയോ അർജുൻ്റെ മൃതദേഹമോ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അർജുൻ്റെ ലോറി അവിടെ തന്നെ ആയിരുന്നോ, അത് എവിടേക്കാണ് പോയത്? അർജുൻ ലോറിക്കുള്ളിലായിരുന്നോ, അതോ
ലക്ഷ്മൺ നായിക്കിൻ്റെ കടയ്ക്കകത്തായിരുന്നു. അങ്ങനെയെങ്കിൽ ആ കട ഒലിച്ചു പോയപ്പോൾ അതോടൊപ്പം പോയിരുന്നതാണോ? അങ്ങനെയെങ്കിൽ ലക്ഷ്മൺ നായിക്കിൻ്റെയും ഭാര്യയുടെയും രണ്ട് മക്കളുടെയും മൃതദേഹം കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് അർജുൻ്റെ മൃതദേഹം കിട്ടാതിരുന്നത്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ അപകടത്തിൽ അർജുന് എന്താണ് പറ്റിയത്, ആ ലോറിക്ക് എന്താണ് പറ്റിയതെന്ന് ഇപ്പോൾ വ്യക്തമാണ്. ലോറിക്കുള്ളിൽ കിടന്നുറങ്ങിയിരുന്ന അർജുൻ ലോറിയോടുകൂടി അങ്ങനെ ആ ഗംഗാവലി പുഴയിലേക്ക് പതിക്കുകയായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തെരച്ചിൽ വീണ്ടും തുടങ്ങിയിരുന്നെങ്കിലും പ്രതീക്ഷ തീരെയില്ലായിരുന്നു. മറ്റ് ഒരു ലോറിയുടെ ലോഹഭാഗങ്ങൾ പലതും കണ്ടെത്തിയപ്പോഴും അർജുൻ്റെ ലോറിയുടെ ഭാഗങ്ങളൊന്നും കണ്ടെത്തിയിരുന്നില്ല. ചില തടിക്കഷ്ണങ്ങളും കയറുമൊക്കെയാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ക്യാബിൻ അവിടെ ഉണ്ടാകുമെന്ന ഉറപ്പുമില്ലായിരുന്നു. പക്ഷേ ഇന്ന് നടത്തിയ തെരച്ചിലിൽ നേവിയുടെ നിർദ്ദേശമനുസരിച്ച് CP-1 CP-2 ഇടയ്ക്ക് നടത്തിയ തെരച്ചിലിൽ ഈ ക്യാബിൻ കണ്ടെത്തുകയായിരുന്നു. ക്യാബിനുള്ളിൽ മൃതദേഹവും, ക്യാബിൻ വലിച്ച് വെള്ളത്തിന് മീതെ എത്തിക്കുമ്പോഴേക്കും സതീഷ് കൃഷ്ണസെയിൽ കാർവാർ MLA മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു അതിനുള്ളിൽ മൃതദേഹം ഉണ്ടെന്ന്. അങ്ങനെ ആ ക്യാബിനുള്ളിൽ മൃതദേഹം ഉണ്ട്. ആ മൃതദേഹം അതിൻ്റെ ഭാഗങ്ങൾ, മൃതദേഹ ഭാഗങ്ങൾ ഇപ്പോൾ ഡ്രഡ്ജറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആ ഡ്രഡ്ജറിലേക്ക് ഇപ്പോൾ ജിതിൻ്റെ സഹോദരി ഭർത്താവ്, ക്ഷമിക്കണം, അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിന് എത്തിയിട്ടുണ്ട്. ലോറിയുടെ അമ്മ മനാഫ് എത്തിയിട്ടുണ്ട്. അവരൊക്കെ കുറേ ദിവസങ്ങളായി അവിടെ തന്നെയായിരുന്നു. അർജുൻ്റെ സഹോദരി കഴിഞ്ഞ ദിവസം തിരിച്ച് പോയിരുന്നു. ഇനി മറ്റ് നടപടിക്രമങ്ങളുണ്ട്. നേരത്തെ ഷിജു പറഞ്ഞതുപോലെ മൃതദേഹ അവശിഷ്ടം മറ്റ് പരിശോധനകൾക്കായി മോർച്ചറിയിലേക്കോ ആശുപത്രിയിലേക്കോ ഒക്കെ മാറ്റേണ്ടതുണ്ട്. DNA പരിശോധന നടത്തേണ്ടതുണ്ട്.